പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് സിത്രോണിൻസിൻ്റെ പുതിയ ലുക്കിനെ സംബന്ധിച്ചും സെത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുമാണ് രണ്ടാമത്തേത് അങ്കിൽ ഹൗഡി എന്ന ക്യാരക്ടറിൻ്റെ തിരിച്ചുറിവിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ പുതിയ ഫാക്ഷൻ വരുന്നതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം ഒന്നാമതായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് സിത്രോളിൻസ് എന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ചാണ് ഫോർമർ വേൾഡ് ഹെവിവേറ്റ് ചാമ്പ്യനായ സിത്രോളിൻസ് റസൽമീനിയ നാൽപ്പതിൽ പരാജയപ്പെട്ടതിന് ശേഷം സിത്രോളിൻസ് ഡബ്ല്യു ഡബ്ല്യൂയിൽ നിന്ന് മാറി നിൽക്കാമെന്നുള്ളൊരു തീരുമാനമാണ് എടുത്തത് ആ റസൽമീനിയ നാൽപ്പത് കഴിഞ്ഞതിന് ശേഷം സെത്തിൻ്റെ ഡബ്ല്യു ഡബ്ല്യുമായിട്ടുള്ള കോൺട്രാക്റ്റ് അവസാനിക്കുന്ന ഒരു സമയം കൂടി ആയിരുന്നു രണ്ട് ദിവസം മുൻപ് സിത്രോളിൻസ് ഡബ്ല്യു ഡബ്ല്യുമായിട്ട് ഒരു ബിഗ് മണി ഡീല് കോൺട്രാക്റ്റ് പുതുക്കി എന്നുള്ള തരത്തിലുള്ള ഒരു വാർത്തകളും പുറത്തേക്ക് വന്നിരുന്നു മൾട്ടി ഇയർ ഡീലാണെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് പ്ലസ് സെത്രോളിൻസും തുടർന്നുള്ള വർഷങ്ങളിൽ ഡബ്ല്യു ഡബ്ല്യുൻ്റെ ഭാഗം ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും സെത്തിൻ്റെ തിരിച്ചുറിവിനോട് അനുബന്ധിച്ച് യാതൊരു അപ്ഡേറ്റും നിലവിൽ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം കൃത്യമായി പറയുകയാണെങ്കിൽ ബാക്ക് ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ അന്ന് സെത്രോളിൻസും നിലവിലെ വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ ബെക്കി ലെഞ്ചും കൂടി ഒരു ഡബ്ല്യൂ ഡബ്ല്യുണ്ടെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടൊരു പ്രോ പ്രോഗ്രാമിൽ പോകുക ചെയ്തിട്ടുണ്ട് അതിൽ സെത്തിൻ്റെ ഒരു ലുക്ക് അതൊരു പുതിയ ലുക്ക് എന്നുള്ളൊരു രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വലിയൊരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ സെത്ത് തിരികെ വരുമ്പോൾ പുതിയ ക്യാരക്ടർ ആയിരിക്കുമോ പുതിയൊരു ലുക്കായതുകൊണ്ട് തന്നെ അത് ഫേസ് ക്യാരക്ടറിൽ നിന്ന് ഹീലിലേക്ക് തിരികെ പോകുകയാണോ അങ്ങനെ പലതരത്തിലുള്ള ഒരു ചർച്ചകൾ നിലവിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ചേഞ്ചിനെ സംബന്ധിച്ചിട്ടൊന്നും നമുക്ക് യാതൊരുവിധ അപ്ഡേറ്റും അറിയാൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ലുക്കിൽ അദ്ദേഹം ഇപ്പോൾ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് തിരിച്ചുറിവിൻ്റെ സമയത്ത് പഴയ പോലെ താടിയൊക്കെ വളർത്തി വരുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടതാണ് പുതിയൊരു ലുക്കിൽ സെത്തിനെ കാണാനും മിടുക്കനായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും സെത്തിൻ്റെ ഒരു തിരിച്ചറിവിന് ഒട്ടനവധി ആരാധകർ കാത്തിരിക്കുന്നുണ്ട് സെത്ത് തിരികെ വന്നാൽ റോമനെതിരെയുള്ള സ്റ്റോറി ഏതെങ്കിലും ഒരു രീതിയിൽ അവർ ചെയ്യും എന്നുള്ളൊരു റൂമർ റസൽമീനിയ മീഡിയ നാൽപ്പത് കഴിഞ്ഞ ഉടനെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഒരിക്കൽ കൂടി ഷീൽഡിലെ മുൻ മെമ്പേഴ്സ് തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സ്റ്റോറിക്ക് ഇപ്പോഴും കോടിക്കണക്കിന് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് റോമൻ വേഴ്സസ് സെത്ത് തമ്മിലുള്ള ഒരു ഫ്യൂഡ് ഒരു സ്റ്റോറി ിയും വരികയാണെങ്കിൽ അതിൽ ആര്ക്കാണ് മുൻഗണന ഡബ്ല്യൂ കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അവസാനത്തെ ദയ അപ്ഡേറ്റ് അങ്കിൽ ഹൗഡി എന്ന ക്യാരക്ടറിനെ സംബന്ധിച്ചാണ് നമ്മളെല്ലാവരെയും വിട്ടി പിരിഞ്ഞ ബ്രേവേറ്റ് എന്ന റസ്റ്റേർ ക്രിയേറ്റ് ചെയ്ത അങ്കിൽ ഹൗഡി എന്ന ക്യാരക്ടറിൻ്റെ തിരിച്ചറിവിനോട് അനുബന്ധിച്ച് ഡബ്ല്യു ഡബ്ല്യു ഇപ്പോൾ നൽകി കൊണ്ടിരിക്കുന്ന ക്യു ആർ കോഡുകളും ഗ്ലിച്ചുകളും ഏകദേശം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിത്തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു തെളിവായി പി ഡബ്ല്യു ഇൻസൈഡർ ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ആ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അങ്കിൽ ഹൗഡി ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന പുതിയ ഫാക്ഷനിൽ അഞ്ച് മെമ്പേഴ്സ് ഉണ്ടായിരിക്കുമെന്നും ആ ഒരു അഞ്ച് മെമ്പേഴ്സ് ആരായിരിക്കും എന്നുള്ളത് ഒരു പി ഡബ്ല്യു ഇൻസൈഡർ റിപ്പോർട്ടുമാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് അതിൽ ബോ ഡാലസ് അങ്കിൾ ഹൗഡി ക്യാരക്ടർ ചെയ്തിരുന്ന ബ്രൈവേറ്റിൻ്റെ സഹോദരൻ അദ്ദേഹം ഉണ്ടായിരിക്കും അഥവാ അങ്കിൾ ഹൗഡി എന്ന ക്യാരക്ടർ അതുകൂടാതെ എറിക് റോവൻ ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യുമായിട്ട് ഒരു പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്ത് തിരികെ വരുന്ന മുൻ എറ്റ് ഫാമിലിയിലെ ടീം അംഗം അദ്ദേഹം ഈ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിരിക്കുമെന്ന് അറിയ സാധിക്കുന്നുണ്ട് ഡെക്സ്റ്റർ ലൂമിസ് എന്ന് പറയുന്ന റസ്ലറും ഈ ഒരു ഫാഷൻ്റെ ഭാഗമായിരിക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഡെക്സ്റ്റർ ലൂമിസിൻ്റെ ക്യാരക്ടർ വളരെ യൂണീക്കായിട്ടുള്ള ക്യാരക്ടറാണ് കാരണം അദ്ദേഹം അങ്ങനെ ആരോടും സംസാരിക്കാറില്ല അദ്ദേഹം കൂടുതലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്കിൽ ഹൗഡി എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ വൈറ്റ് സിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫാക്ഷനിലേക്ക് ഈ ഡെക്സ്റ്റർ ലൂമിസിൻ്റെ ക്യാരക്ടർ വരുമ്പോൾ അത് വളരെ ആയിരിക്കും വളരെ ത്രില്ലിംഗ് ആയിരിക്കും കാരണം ഈ ക്യാരക്ടറിന് എന്ത് എങ്ങനെയാണ് ഇതിൽ പ്രസൻറ്റ് ചെയ്യുക അത് എന്ത് തരത്തിലുള്ള സ്റ്റോറിയുടെ ഭാഗമായിട്ടാണ് ഈ ഡെക്സ്റ്റർ ലൂമിസിനെ അവർ സ്ക്രീനിൽ കാണിക്കുക അങ്ങനെ ഒട്ടനവധി സംശയങ്ങളും ഒട്ടനവധി നമ്മളെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളുമൊക്കെ ബാക്കി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അതുകൊണ്ട് തന്നെ ഈ ഡെക്സ്റ്റർ ലോമീസിൻ്റെ ഒരു അഡീഷൻ അത് മികച്ചതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ എനക്സ്റ്റിയിലെ സ്കിസം എന്ന ഫാക്ഷൻ്റെ ലീഡറായിരുന്ന ജോ ഗേസി ജോ ഗേസിയും ഏകദേശം പ്രൈവേറ്റിൻ്റെ ആ ഒരു ലുക്കിനൊക്കെ സമാനമായിട്ടുള്ള ഒരു റസ്ലറാണ് ഒരു ഡാർക്ക് സൈഡ് സ്റ്റോറിയൊക്കെ ചെയ്യാൻ അദ്ദേഹം മെടുക്കനാണെന്ന് എനക്സ്റ്റിയിൽ തെളിയിച്ചു കഴിഞ്ഞതാണ് അദ്ദേഹം ഇപ്പോൾ എനക്സ്റ്റിയിൽ അദ്ദേഹത്തിൻ്റെ ഫാക്ഷനൊക്കെ നഷ്ടപ്പെട്ട് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം നേരിടുന്ന ഒരു റസ്ലറാണ് അപ്പോൾ അദ്ദേഹത്തെയും അങ്കിൽ ഹൗഡിയുടെ ഈ ഒരു വൈറ്റ് ിക്സ് എന്ന് പറയുന്ന ഫാക്ഷൻ്റെ ഭാഗമാക്കി കൊണ്ടുവരും എന്നാണ് പി ഡബ്ല്യു ഇൻസൈഡ് റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു റസ്ലർ നിക്കി ക്രോസ് ആണ് നിക്കി ക്രോസും സാനിറ്റി എന്ന ഒരു ഡാർക്ക് സൈഡ് ഫാക്ഷൻ്റെ ഒരു ഭാഗമായിരുന്നു ഡാർക്ക് സൈഡ് ഫാക്ഷൻ അല്ലെങ്കിൽ നിക്കി ക്രോസിൻ്റെ ഒരു ക്യാരക്ടർ അത്തരത്തിലുള്ളതായിരുന്നു വളരെ ഒരു പ്രാന്ത് പിടിച്ച ഒരു റസ്ലർ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി അതായിരുന്നു നിക്കി ക്രോസിന് സാനിറ്റി എന്ന ഒരു ഫാക്ഷൻ്റെ ഒപ്പം അതിനുശേഷം കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടർ അതിന് ശേഷം സൂപ്പർ ഹീറോ പരിവേഷമൊക്കെ കൊടുത്തു എന്നുണ്ടെങ്കിലും അതിലൊന്നും സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകാൻ സാധിച്ചില്ല അപ്പോൾ ഇങ്ങനെ അഞ്ച് പേരെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള വയറ്റ് സിക്സിൻ്റെ ഒരു തിരിച്ചുരവാണ് ഈ ഒരു ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ക്യു ആർ കോഡിലും ഗ്ലിച്ചുകൾക്ക് പിറകിൽ ഉള്ളത് എന്നുള്ളതും അങ്കിൽ ഹൗഡി എന്ന ക്യാരക്ടർ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ അഞ്ച് പേരെ വെച്ചിട്ടുള്ള സ്റ്റോറിയാണെന്നുമാണ് പി ഡബ്ല്യു ഇൻസയർ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ അഞ്ച് പേരും എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ഫാക്ഷൻ്റെ ഭാഗമായിട്ടുള്ളവരാണ് അവർ ആ ഫാക്ഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരോ അല്ലെങ്കിൽ ആ ഒരു ഫാക്ഷനിൽ നിന്ന് അവരെ മാറ്റി വരോ ആണ് അപ്പോൾ ഇവരെ എല്ലാം കൊണ്ട് അങ്കിൽ ഹൗഡി ഒരു പുതിയ ഫാക്ഷൻ രൂപീകരിച്ച് ബ്രൈവേറ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരിച്ചുറിവ് നടത്താൻ പോകുന്നു അത്തരത്തിലാണ് നിലവിൽ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റായി അങ്കിൽ ഹൗഡിയുടെ ഒരു ക്യു ആർ കോഡ് അവർ ബാക്ക് ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ക്യു ആർ കോഡിൻ്റെ ഒരു ഫയൽ നെയിം എന്ന് പറയുന്നത് അഞ്ച് ഇരുപത്തഞ്ച് എന്നുള്ളതാണ് അഞ്ച് ഇരുപത്തഞ്ച് എന്ന് പറയുന്ന ഡേറ്റിന് കുറച്ച് പ്രത്യേകതകളുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ അഞ്ച് ഇരുപത്തഞ്ച് അതായത് അഞ്ചാം മാസം ഇരുപത്തി അഞ്ചാം തീയതി അന്നാണ് സൗദി അറേബ്യയിൽ വെടിച്ച് അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റായ കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിങ് നടക്കാൻ പോകുന്നത് കൂടാതെ അഞ്ച് ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് ബോഡേലസ് അങ്കിൽ ഹൗഡി ക്യാരക്ടർ ചെയ്ത ബ്രൈവേറ്റിൻ്റെ അനിയൻ്റെ ബർത്ത് ഡേ ഡേറ്റുമാണ് അത കൂടാതെ തന്നെ മറ്റൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തി അഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ ഇരുപത്തി ആറിൽ നിന്ന് അഞ്ചൊക്കെ കുറച്ചാൽ ഇരുപത്തി ഒന്ന് ദിവസം ഈ ഇരുപത്തിയൊന്ന് ദിവസമാണ് ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റും ഇങ്ങൻ ക്യൂൻ ഓഫ് ദി റിങ് എന്ന് പറയുന്ന ആ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം അങ്ങനെ ഇങ്ങനെ അല്ലാതെ കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ വലിയൊരു സ്റ്റോറിക്ക് കയറിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്രിയേറ്റീവ് ടീം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഇൻ്റർകണക്ട് ചെയ്തു വരുന്ന ഒരു പോയിന്റുകൾ തന്നെയാണ് അപ്പോൾ വമ്പൻ ഒരു ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് നിലവിൽ ഹങ്കിൽ ഹൗഡി എന്ന ക്യാരക്ടറിനെയും അതുപോലെ തന്നെ വൈറ്റ് സിക്സ് എന്ന് പറയുന്ന ഒരു ഫാക്ഷനെയും ഒക്കെ കൊണ്ടുവരുന്നത് എന്തായാലും മികച്ച ഒരു ഡാർക്ക് സൈഡ് സ്റ്റോറി നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ കുറച്ച് കാലമായി ഡാർക്ക് സൈഡിലുള്ള അങ്ങനെ വലിയ സ്റ്റോറീസ് ഒന്നും ഡബ്ല്യു ഡബ്ല്യൂയിൽ കണ്ടിരുന്നില്ല ബ്രൈവറ്റിൻ്റെ വിയോഗത്തിന് ശേഷം എന്തായാലും ആ ഒരു ഒഴിവ് ഇപ്പോൾ നികത്തപ്പെടും എന്നുള്ള ഒരു അപ്ഡേറ്റ്സ് ആണ് നമുക്ക് ലഭിക്കുന്നത് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരെ ബൈ